വയനാട്ടിൽ ആദിവാസി ദമ്പതികളുടെ ആറുമാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഡോക്ടറെ പിരിച്ചുവിട്ടു. ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്ടർ രാഹുൽ സാജുവിനെ പിരിച്ചുവിട്ടത്. മറ്റു ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇത്ര വേഗം ഒരു ഡോക്ടറെ പിരിച്ചുവിടാൻ കഴിയണമെങ്കിൽ കൃത്യമായും തന്നെ ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന റിപ്പോർട്ട് വന്നു കാണുമല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, തീർച്ചയായും അത്തരം ചില പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരം വളരെ പെട്ടെന്നുള്ള ഉടനെയുള്ള നടപടി ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. മാർച്ച് 22 ഈ കുട്ടി അസുഖബാധിതയായി കുട്ടി വൈകിട്ടോടെ ഹോസ്പിറ്റലിൽ എത്തുന്നു. തുടർന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ച് കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല, കുഴപ്പമില്ല എന്ന് പറയുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശിശുരോഗ വിദഗ്ധനെ കാണിച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ഈ കുട്ടിക്ക് കൃത്യമായ കുട്ടിയെ അവിടെ താമസിപ്പിക്കാനോ നിരീക്ഷിച്ച് ആരോഗ്യാവസ്ഥ നിരീക്ഷിക്കാനോ ഒന്നും തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചില്ല എന്ന പ്രാഥമികമായ കൃത്യവലോകം ആ ഘട്ടത്തിൽ തന്നെ, ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അത്രത്തോളം മോശമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ന്യൂമോണിയയും കടുത്ത അനീമിക്കും, അതായത് വിളർച്ചയും പോഷകാഹാരത്തിന്റെ കുറവും ഒക്കെ കൊണ്ടാണ് കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് അത്തരം വീഴ്ച വരുത്തി എന്ന പ്രാഥമികമായ വീഴ്ച വരുത്തി എന്നതിന്റെ ഭാഗമായി ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നത്. തുടർന്ന് ഇത്തരം പരിശോധനകൾ നടത്തി, തുടർന്ന് വീഴ്ച വന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരം പൊടുന്നിനെ നടപടി. താൽക്കാലിക ഡോക്ടർ ആയതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. രണ്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ, പ്രൈമറി ഹെൽത്ത് സെന്ററിലെ രണ്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിൽ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പരിശോധിക്കാനുള്ള നടപടികളും ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട്. എന്തായാലും ആ രണ്ട് ജീവനക്കാർക്കെതിരെയും നടപടി, കർശനമായ നടപടി ഉണ്ടാവുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വയനാട് ജില്ലാ DMO ഓഫീസിൽ നിന്നും മറ്റും അറിയിക്കുന്നത്. എന്തായാലും ഈ ഡോക്ടർ കാണിച്ച കൃത്യവലോപത്തിന് കൃത്യമായ നടപടി ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നു. നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വയനാട് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ ഉദ്ഘാടനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു, ഡോക്ടറെ പുറത്താക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കിരൺ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടായിരിക്കുന്നു.